നക്ഷത്രത്തിൽ 27-ാമത്തേതായ രേവതി മീനം രാശിയെ പ്രതിനിധീകരിക്കുന്നു. ഇത് ബുധനാണ് ദശനാഥൻ. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സത്സ്വഭാവികളും ആത്മാർത്ഥതയുള്ളവരുമായി നല്ലതുപോലെ സംസാരിക്കുവാനും സന്ദർഭോചിതമായി പെരുമാറുവാനും ഇവർക്ക് നല്ല വശമായിരിക്കും. ഭാവത്തിൽ ഇവർക്കൊരു പ്രത്യേകതയുള്ളത്, ഇവർ ആരെയും ക്രമത്തിൽ കവിഞ്ഞ് വക വെച്ചു കൊടുക്കുകയോ വിധേയത്വം ഭാവിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ്. തികഞ്ഞ സ്വതന്ത്ര ബുദ്ധികളും സ്വാതന്ത്ര്യ പ്രേമികളുമായിരിക്കും ഇവർ. സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകളോ പ്രവൃത്തികളോ ആരിൽ നിന്നുണ്ടായാലും ഇവർ നഖശിഖാന്തം അതിനെ നേരിടും. എന്നാൽ ചില വിഷമ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇവർ പെട്ടെന്ന് ക്ഷീണിക്കും. അത്തരം കാര്യങ്ങൾ സഹിക്കാനോ വഹിക്കാനോ ഉള്ള മനഃശക്തി ഇവർക്ക് കുറവായിരിക്കും. ഹൃദയ ചാഞ്ചല്യം ഇവരിൽ കൂടുതലായി കാണും. തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളായാൽ പോലും മറ്റൊരാളോട് പറഞ്ഞ് ഇവർക്ക് മതി വരികയുള്ളൂ. രഹസ്യങ്ങളെ സൂക്ഷിക്കുക എന്ന സ്വഭാവം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. രേവതി നക്ഷത്രക്കാർ സ്നേഹത്തിന്റെ ആരെയും അത്ര വിശ്വസിക്കുന്നവരായിരിക്കുകയില്ല. പോയാൽ അതിന് മാറ്റമുണ്ടായിരിക്കുകയുമില്ല. പാണ്ഡിത്യത്തിലും ഗവേഷണത്തിലും ഇവർ മുൻപന്മാരായിരിക്കും. ശാസ്ത്രീയവും കലാപരവുമായ എല്ലാ രംഗങ്ങളിലും ഇവർ ശോഭിക്കുന്നു. ഇവയിൽ ഏതെങ്കിലും കൊണ്ട് ഇവർ ജനമധ്യത്തിൽ അറിയപ്പെടുന്നവരും മാനിക്കപ്പെടുന്നവരുമായിരിക്കും. രേവതി നാളുകാരിൽ അധികം ആളുകളും കുറഞ്ഞൊരു മുൻകോപികളായി കാണപ്പെടുന്നു. ആരെന്ത് പറഞ്ഞാലും സ്വന്തം അഭിപ്രായത്തെ മുറുകെ പിടിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇവരിൽ അധികം ആളുകളും അനുവർത്തിക്കുന്നത്. അത് നിമിത്തം ഉണ്ടാകാവുന്ന ദുഷ്ഫലങ്ങൾ ഏതാണെങ്കിലും പ്രമാണമായി അനുഭവിച്ചുകൊള്ളും. സ്ഥലകാല പരിഗണനകൾ കൂടാതെ ആദർശത്തിന്റെ പേരിൽ ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കുകയും എന്തും സംസാരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ ശുദ്ധഹൃദയരാണ്. മനസ്സിലൊന്നും പുറമെ മറ്റൊന്നും എന്ന വിധമായിരിക്കുകയില്ല ഇവരുടെ സ്വഭാവം. ഈശ്വരഭക്തിയിൽ ഇവരെ പോലെ ഉറച്ച നില മറ്റാരിലും കാണുമോ എന്ന് സംശയമാണ്. ഇവരുടെ ഈശ്വരഭക്തി ബാഹ്യമായി പ്രകാശിക്കുന്നില്ല. തികഞ്ഞ ഈശ്വരഭക്തി ഇവരിൽ അടിയുറച്ചതായിരിക്കും. ദൈവാനുഗ്രഹം ഇവരെ എല്ലാ കാര്യത്തിലും പിന്തുടരുന്നു. ജീവജാലങ്ങളോടുള്ള കാരുണ്യം ഇവർ ചിലപ്പോഴെല്ലാം പ്രത്യക്ഷമാക്കുന്നതായി കാണാം. കോപാവേശം കൊണ്ട് പെട്ടെന്ന് ചെയ്തു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പിന്നീട് ഇവർ പശ്ചാത്തപിക്കുന്നവരും ആയിരിക്കും. ഈ നാളുകാർ ഭവ്യ നാടകാലങ്കാരാദികളിലോ വൈദ്യം ജ്യോതിഷം മുതലായ ശാസ്ത്രങ്ങളിലോ പാണ്ഡിത്യം സമ്പാദിക്കും. ഇവയിലേതെങ്കിലും കൊണ്ട് ഇവർ മാന്യമായ ഒരു ജീവിതമാർഗം സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി അധികവും കണ്ടുവരുന്നു. ഔദ്യോഗിക രംഗങ്ങളിൽ ഇവർക്ക് ശരിയായി വിജയിക്കുവാൻ കഴിയുന്നു. വ്യാപാര രംഗം ശുദ്ധഗതിക്കാരും സത്യസന്ധരുമായ ഇവർക്ക് വിജയപ്രദമല്ല. സ്വന്തം ബന്ധുവർഗങ്ങളെ കൊണ്ടും പിതാവിനെ കൊണ്ടും ഇവർക്ക് കാര്യമായ പ്രയോജനങ്ങളൊന്നും സിദ്ധിക്കുന്നില്ല. സഹോദരങ്ങളെ കൊണ്ടുള്ള നന്മയും താരതമ്യേന ഇവർക്ക് കുറവായിരിക്കും. സഹോദര വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത രീതിയും മനോഭാവവുമായിരിക്കും ഇവർ വെച്ചു പുലർത്തുന്നത്. രേവതി നാളുകാർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അധികം പേരും നാടും വീടും വിട്ട് ജീവിതത്തിൽ അധിക ഭാഗവും വിദേശത്ത് കഴിയുന്നവരായിരിക്കും. സ്വന്തം പരിശ്രമം കൊണ്ടേ ഇതിലധികവും നന്നാകുന്നുള്ളൂ. പ്രവർത്തന രംഗങ്ങളിൽ ഇവർ പരാജിതരല്ല. അസാമാന്യമായ കഴിവുകളും സാമർഥ്യവും ഇവർക്ക് ജന്മസിദ്ധമാണ്. എന്നാൽ ഏത് കാര്യത്തെക്കുറിച്ചും പെട്ടെന്നുള്ള വിരസതയും തീരുമാനമെടുക്കുന്നതിൽ കാലവിളംബവും ഇവർക്കുള്ള പ്രത്യേകതകളാണ്. അതുകൊണ്ട് ഒരേ പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കാതെ ഇവർ മാറി മാറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് ഈ നാളുകാർക്ക് അശേഷം ശ്രദ്ധയുണ്ടായിരിക്കുകയില്ല. ഔഷധ സേവയിലും പഥ്യാചരണത്തിലും ഇവർ വിമുഖന്മാരായിരിക്കും. കൂടെ കൂടെയുള്ള പനി, നീരിളക്കം, ഹീനസാധി, ശിരോരോഗങ്ങൾ, ദന്തരോഗം ഇവയെല്ലാം ഇവരെ പിടിപെടാവുന്ന രോഗങ്ങളാണ്. 50 വയസ്സുവരെ ഈ നാളുകാർക്ക് പരിശ്രമത്തിന് തക്കതായ ഫലപ്രാപ്തി കാണുന്നില്ല. ജയാപജയങ്ങളുടെ കാറ്റു മാറി മാറി വീശിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഇവർക്ക് ഈ പ്രായം വരെ ഉണ്ടാകാറുള്ളത്. 22 വയസ്സിനു മേൽ സ്വന്തമായ ഒരു ജീവിതത്തിന് ഇവർ അടിസ്ഥാനമിടുകയും 26-നും 42-നും ഇടയ്ക്ക് പല വിധത്തിലുള്ള ജീവിത വൈഷമ്യങ്ങളോട് മല്ലടിക്കുകയും ചെയ്യുന്നു. 27 വയസ്സ് മുതൽ ഇവർക്ക് സ്വപ്രയത്നത്താൽ അല്പാൽപം ചില പുരോഗതി സിദ്ധിക്കുമെങ്കിലും 50 വയസ്സിന് ശേഷം മാത്രമേ ന്യായമായി പ്രതീക്ഷിക്കാവുന്ന സ്വസ്ഥമായ ഒരു ജീവിതമാർഗം ഇവർക്ക് സിദ്ധിക്കുകയുള്ളൂ. വിവാഹ ജീവിതത്തിൽ പൊതുവെ ഇവർ അനുഗ്രഹീതന്മാരായിരിക്കും. മനസ്സിന് ചേർന്നതും സാധുശീലകളുമായ ഭാര്യമാരായിരിക്കും ഇവർക്ക് കൂട്ടായി വരുന്നത്. എന്നാൽ ഇവരുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകത അറിഞ്ഞു പെരുമാറുവാൻ
പ്രാപ്തിയും നയചാതുര്യവും ഇല്ലാത്ത ഭാര്യമാരാണെങ്കിൽ കുടുംബജീവിതം തികഞ്ഞ പരാജയത്തിൽ കലാശിക്കും. രേവതി നാളുകാരുടെ സാമാർഗിക ജീവിതത്തിന് അത്രയൊന്നും ഭ്രംശം വരാറുമില്ല. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സുശീലകളും സുന്ദരികളുമായിരിക്കും. മാന്യത അവകാശപ്പെടുന്ന സംസാരവും അനുവർത്തനങ്ങളും ഇവരിൽ പ്രത്യേകത ഉളവാക്കുന്നു. അഭിമാനികളായ ഇവർ തികഞ്ഞ ധർമ്മബോധമുള്ളവരായിരിക്കും. വ്രതാനുഷ്ഠാനങ്ങളും ഈശ്വര ഭജനവും കുടുംബക്ഷേമ തൽപരതയും ഇവരിൽ കുടികൊള്ളുന്നു. ഭർതൃഭാഗ്യവും സന്താന ഭാഗ്യവും ഇവർക്കുണ്ടായിരിക്കും. ഭരണി, രോഹിണി, തിരുവാതിര, ഉത്രാടം ഈ നാളുകാരുമായുള്ള വീഴ്ചയും സഹവർത്തിത്വവും രേവതി നാളുകാർക്ക് നന്നല്ല. ഈ നക്ഷത്രം അന്നപ്രാസത്തിനും വിവാഹത്തിനും വിദ്യാരംഭത്തിനും കൊള്ളാം. ഈ നക്ഷത്രത്തിൽ ആദ്യത്തെ ആർത്തവം ഉണ്ടാകുന്ന സ്ത്രീ രോഹിണിയായിത്തീരും. ബുധൻ ദശാനാഥനാണെന്ന് പറഞ്ഞുവല്ലോ. തുടർന്ന് കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നേക്ക് ഇത്രയും മാത്രം. നാളെ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.